പട്ടിയെക്കുറിച്ചോ പശുവിനെക്കുറിച്ചോ ആനയെക്കുറിച്ചോ എന്തോ പറയാറുണ്ട്. തിന്നുകയുമില്ല, മറ്റുള്ളവരെ തിന്നാൻ അനുവദിക്കുകയുമില്ല. കേരളത്തിൽ വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ കേരള ഗവൺമെൻറ് കോടതിയിൽ കേസ് കൊടുത്തു. എന്തിനാറിയോ? വിമാനത്താവളത്തെ പബ്ലിക് സെക്ടറിൽ തന്നെ നിലനിർത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല, മറിച്ച് അവിടെ രാഷ്ട്രീയം കളിച്ച് പരമാവധി കണ്ണൂർ എയർപോർട്ട് പോലെ കള്ളക്കടത്തും കരിഞ്ചന്തയും കള്ളനോട്ടും എല്ലാവിധത്തിലുള്ള തിന്മകളും ചെയ്യുന്നൊരു സ്ഥാപനമാക്കി തിരുവനന്തപുരം എയർപോർട്ടിനെ നിലനിർത്താനായിട്ട്, ഇത് ഗവൺമെൻറ്റിൻ്റെ കേരള ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ തന്നെ നിലനിർത്താനായിട്ട് ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് കാര്യം മുറ പോലെ അല്ലെങ്കിൽ മുറം പോലെ എന്ന് പറയുന്ന മാതിരി പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് വിമാനത്താവളം കൈമാറിയാൽ അവിടെ പിന്നെ ഉഴപ്പാൻ സാധിക്കില്ല. അവിടെ അടുക്കും ചിട്ടയും ഉണ്ടാവും. 100 ജോലിക്കാരുടെ സ്ഥാനത്ത് 12 ജോലിക്കാർ മതിയാവും. അവിടെ രാവിലെ മുതൽക്ക് രാത്രി വരെയും പല രീതിയിൽ കസ്റ്റംസിൽ നിന്നും വെള്ളം അടിച്ചും മറ്റു പലതും ചെയ്തുകൊണ്ട് ഉറങ്ങിയുമൊക്കെ കഴിയാൻ സാധിക്കും ഗവൺമെൻറ് സ്ഥാപനമാണെങ്കിൽ. പ്രൈവറ്റ് ആണെങ്കിൽ ഇതൊന്നും സാധിക്കില്ല. തിരുവനന്തപുരത്തെ BSNL പോയാൽ നിങ്ങൾക്ക് കാണാം, 2 പേര് ചെയ്യുന്ന ജോലിയാണ് 60 പേര് ചെയ്യുന്നത്. അത് പ്രൈവറ്റ് കമ്പനിയിൽ 500 പേർക്ക് കൊടുക്കുന്ന ശമ്പളമാണ് ഇവിടെ 30 പേർക്ക് കൊടുക്കുന്നത്. അവരുടെ വിചാരം ഇപ്പോഴും ഞങ്ങൾ രാജാക്കന്മാരാണ്, ഇവിടെ വേറെ ഒരു കമ്പനിയുമില്ല എന്നാണ്. ഒരിക്കൽ കൈമനത്തെ സ്റ്റേഷനിൽ ഇൻ്റർനെറ്റ് സറണ്ടർ ചെയ്യാൻ പോയപ്പോൾ ആദ്യം പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞ ജോലിക്കാരും വന്നിട്ടില്ല എന്ന്. പിന്നെ പോയപ്പോൾ പറഞ്ഞു ഇത് ശനിയാഴ്ച മാത്രമേ എടുക്കുള്ളൂ എന്ന്. ശനിയാഴ്ച പോയപ്പോൾ പറഞ്ഞു അവിടുത്തെ ഓഫീസർ ഇല്ല, അയാൾ എവിടേക്കോ പോയിരിക്കുകയെന്ന്. അവിടെ ഇരുന്നോണ്ട് കുറേ ഷൗട്ട് ചെയ്തിട്ടാണ് തിരിച്ചു വന്നത്. എൻ്റെ ഭാര്യ BSNL-ലാണെങ്കിലും BSNL അടച്ചു പൂട്ടണമെന്നുള്ള പ്രാർത്ഥനയാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. യാതൊരു താല്പര്യവും ഇല്ലാത്തൊരു BSNL അടച്ചു പൂട്ടുന്നത് കാണുമ്പോൾ വലിയ ആത്മഹർഷമാണ് ഉണ്ടാവുന്നത്. അത് ഗവൺമെൻ്റ് അല്ല, അത് തൊഴിലാളികളുടെ നശീകരണ പ്രവർത്തനത്തിൻ്റെ പ്രതീകമാണ് BSNL. അത് ഗവൺമെൻറ് സ്ഥാപനമായതുകൊണ്ടാണ്. മറ്റുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊന്നും അങ്ങനെ അല്ലല്ലോ നടക്കുന്നത്. അതുപോലെ തിരുവനന്തപുരം എയർപോർട്ട് പ്രൈവറ്റൈസേഷനെതിരെ കൊടുത്ത ഹർജി ഹൈക്കോടതി തള്ളി. ഇനി അത് പ്രൈവറ്റൈസേഷന് പോകും. കേരളീയരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. മുകളിലുള്ളവൻ പ്രൈവറ്റ് കമ്പനിയുടെ ഉടമസ്ഥനായാൽ ഒന്നുകിൽ നിങ്ങൾക്ക് നിൽക്കേണ്ടവർക്ക് നിൽക്കാം, പോകേണ്ടവർക്ക് പോകാം, ചെയ്യിക്കേണ്ട കാര്യങ്ങൾ ചെയ്യിച്ചിരിക്കും. ഇപ്പം ഗവൺമെൻറ് 100 കണക്കിന് 1000 കണക്കിന് കമ്പനികൾ പ്രൈവറ്റിലേക്ക് വിട്ടുകൊടുക്കുന്നത് പോലെ ഈ തിരുവനന്തപുരം എയർപോർട്ടും വിട്ടുകൊടുത്താൽ ഒരു സംശയവുമില്ല നല്ല രീതിയിൽ പ്രവർത്തിക്കും. നമ്മുടെ കൊച്ചിൻ എയർപോർട്ട് എത്ര ഹ്യൂജ് പ്രോഫിറ്റാണ് ഉണ്ടാക്കുന്നത്, കാരണം ഏതാണ്ട് സെമി പ്രൈവറ്റാണത്, അത് ഉത്തരവാദിത്തമുള്ള സെമി പ്രൈവറ്റാണത്. അതുപോലെ സെമി പ്രൈവറ്റ് അതുപോലെ തന്നെയാണ് ഈ തിരുവനന്തപുരം എയർപോർട്ടും ആകേണ്ടത്. ആക്കില്ല എന്ന് പറയാൻ കാരണം ഞങ്ങൾക്കതിൽ കളിക്കാൻ പല അവസരങ്ങളും ഉള്ളത് ഞങ്ങൾ പ്രയോജനപ്പെടുത്തും നശിപ്പിക്കാൻ. എന്തായാലും കോടതി പ്രൈവറ്റൈസേഷനെതിരെ നിന്നില്ല, അനുകൂലമായിട്ട് തന്നെ നിന്നു എന്നുള്ളതാണ് സത്യം. ഇനിയും കേരളത്തിൽ എന്തെങ്കിലും വളരണമെങ്കിൽ പ്രൈവറ്റ്, ഗവൺമെൻറ് തൊടാതെ പ്രൈവറ്റ് മാത്രമേ വളരുള്ളൂ. പക്ഷേ ആ പ്രൈവറ്റ് ഇൻഡസ്ട്രി തുടങ്ങുന്നവൻ ആത്മഹത്യ ചെയ്യാതെ കുറേ കാലം നിൽക്കാൻ ഉള്ള ചങ്കൂറ്റം ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ എന്നുകൂടി അറിയിക്കാം.